അടൂർ പിടിക്കാൻ ഇത്തവണ വൻ തന്ത്രങ്ങളാണ് ബി ജെ പി ഒരുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ മണ്ഡലത്തിലെ സാഹചര്യം തീർത്തും മാറിയെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അത് കണക്കുകളിലും പ്രകടമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആ കണക്കുകൾ ശരിയാണെന്നും തെളിഞ്ഞിരിക്കുകയാണ് ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ പന്തളം നഗരസഭയിൽ ബി ജെ പി അധികാരത്തിലെത്തിയാണ് ഇടതിനെയും കോൺഗ്രസിനെയും ഞെട്ടിക്കുന്നത് ഒരിക്കൽ പോലും ബി ജെ പിക്ക് പ്രതീക്ഷയില്ലാതിരുന്ന മണ്ഡലം കൂടിയാണ് അടൂർ എന്നാൽ ഇനി ഇവിടെ സി പി എമ്മിനൊപ്പം നിൽക്കുന്ന പ്രബല ശക്തിയായി മാറും ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ബി ജെ പി യെ ശരിക്കും സഹായിക്കുന്നതാണ് കണ്ടത് കെ സുരേന്ദ്രൻ അടൂരിൽ മാത്രം നേടിയത് അൻപത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടുകളാണ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തത് എന്നാൽ ഇത് വെറും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടിനായിരുന്നു തൊട്ടു പിന്നിലായി ബി ജെ പി എത്തിയത് അന്ന് സി പി എമ്മിനെ ഞെട്ടിച്ചു ഇത്തവണ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് അടൂരുള്ളത് അതുകൊണ്ട് പോരാട്ടം കടുക്കും പ്രമുഖർ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് ബി ജെ പി സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കടുത്ത പോരാട്ടം സിപിഎം നേരിടേണ്ടി വരും ശബരിമല വിഷയം ശക്തമായി ഈ മണ്ഡലത്തിൽ ഉയർന്നു വരാനാണ് സാധ്യത കോൺഗ്രസ് ഈ വിഷയം ചർച്ചയാക്കിയത് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് എന്നാൽ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാവാനാണ് സാധ്യത തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം വൻ നേട്ടമാണ് അടൂരിൽ ബി ജെ പി സ്വന്തമാക്കിയത് ഏഴ് പഞ്ചായത്തുകളിൽ അഞ്ചിടത്തും ഒന്നിലധികം മെമ്പർമാരാണുള്ളത് പന്തളം നഗരസഭയിൽ ഭരണം പിടിക്കുകയും ചെയ്തു വോട്ടു വിഹിതമെടുത്താലും അരലക്ഷം കടക്കും മണ്ഡലത്തിലെ സുപ്രധാന നഗരസഭയായ പന്തളത്ത് അധ്യക്ഷസ്ഥാനം ജനറൽ ആയിട്ടും പട്ടികജാതി വിഭാഗത്തിലെ വനിതയ്ക്ക് നൽകിയത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടം മുന്നിൽ കണ്ടാണ് അതേസമയം ബി ജെ പിയുടെ ഈ നീക്കത്തെ പിന്നോക്ക വോട്ടുകൾ ശക്തമായി ഏകീകരിക്കാൻ സഹായിക്കുന്നതാണ് പട്ടികജാതി സംവരണ മണ്ഡലം കൂടിയാണ് അടൂർ ഇവിടെ പന്തളം നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷിനെ മത്സരിപ്പിക്കാനാണ് ബി നീക്കം സുശീല സുശീലയില്ലെങ്കിൽ രണ്ടു പേരുകൾ സജീവ പരിഗണനയിലുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീറിന്റെ പേരും പി എം വേലായുധനെയും അടൂരിലേക്ക് പരിഗണിക്കുന്നുണ്ട് രണ്ടായാലും മണ്ഡലത്തിൽ ഇത്തവണ സി പി എം കടുത്ത പോരാട്ടം തന്നെ നേരിടേണ്ടി വരും ഇതിനിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇരുപത്തി അഞ്ചു ശതമാനം പൊതുസമ്മതരായ പുതുമുഖങ്ങളെ അണിനിരത്താൻ കൂടിയാണ് ബി ജെ പിയുടെ ശ്രമം